മക്കൾ ശെൽവം വിജയ് സേതുപതി തമിഴിൽ തരംഗമാകുന്നു. വിജയ് സേതുപതി യാഥാർത്ഥ്യബോധമുള്ള അഭിനയ ശൈലിയും തനി തമിഴന്റെ രൂപഭംഗിയും ഹീറോയിസവും സംസാര ശൈലിയുമൊക്കെയായി രജനീകാന്തും കമലഹാസനും അജിത് കുമാറും വിജയും സൂര്യയും വിക്രമും ധനുഷും ചിമ്പുവുമൊക്കെ സജീവമായ തമിഴ് സിനിമയിലെ എണ്ണപ്പെട്ട പേരുകളിലൊന്നായി തൻ്റെ 13 വർഷത്തെ അഭിനയ ജീവിതം കൊണ്ട് പരുവപ്പെട്ട തമിഴിലെ മികച്ച നടനാണ്. അദ്ദേഹം മാധവനോടൊപ്പം അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയായ വിക്രം വേദയും തമിഴിലെന്ന പോലെ അന്യഭാഷകളിലും ഹിറ്റായി മാറിയിരിക്കുകയാണ്. നാട്ടിൽ കൂട്ടുകാർക്കൊപ്പം പല ബിസിനസ്സുകളിലും പങ്കാളിയായി. പക്ഷേ അന്നും സിനിമയായിരുന്നു വിജയ് സേതുപതിയുടെ മനസ്സ്. ഒരിക്കൽ ബാലു മഹേന്ദ്രയുടെ അടുത്ത് വിജയ് സേതുപതി അവസരം ചോദിച്ചെത്തിയപ്പോൾ സംവിധായകൻ ബാലു മഹേന്ദ്ര വിജയ് സേതുപതിയുടെ കുറേ ഫോട്ടോകൾ എടുത്തു നോക്കി. ആ ഫോട്ടോ കണ്ട് ബാലു മഹേന്ദ്ര വിജയ് സേതുപതിയോട് പറഞ്ഞു, നിങ്ങൾ വളരെ ഫോട്ടോജെനിക്കാണെന്ന്. ആ ആത്മവിശ്വാസമാണത്രേ വിജയ് സേതുപതിയെ ഒരു നടനാകാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ അഭിനയം പഠിക്കാനായി ചെന്നൈയിലെ പ്രമുഖ നാടക സംഘമായ കൂത്തുപട്ടറയിൽ അഭിനേതാവായി ചേർന്നു. തുടർന്ന് ഒപ്പം അവിടെ അക്കൗണ്ടൻ്റായും ജോലി ചെയ്തു. തുടർന്ന് നിരവധി ഷോർട്ട് ഫിലിമുകളിലും സീരിയലുകളിലും അഭിനയിച്ചു. ടെലിവിഷൻ ഷോകളുടെയും ഭാഗമായി 2004 എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി, ഡിഷ്യും എന്നീ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു. അതേ വർഷം തന്നെ ധനുഷിനെ നായകനാക്കി ശെൽവരാഘവൻ സംവിധാനം ചെയ്ത പുതുപ്പേട്ടയിൽ അഭിനയിച്ചു. തുടർന്ന് വെണ്ണില കബഡിക്കുഴു, നാൻ മഹാനല്ലൈ തുടങ്ങിയ ഹിറ്റ് സിനിമകളിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ വിജയ് സേതുപതി. നായകനായ ആദ്യ ചിത്രം 2010 തിയേറ്ററുകളിൽ എത്തിയ സീനു രാമസ്വാമി സംവിധാനം ചെയ്ത തെന്മർക്ക് പരുവക്കാറ്റാണ്. തുടർന്ന് 2011 ശശികുമാർ നായകനായ സുന്ദര പാണ്ഡ്യനിൽ വില്ലൻ വേഷത്തിൽ തിളങ്ങിയ സേതുപതി. കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത ഹൊറർ ചിത്രമായ പിസയിലൂടെ താരമൂല്യമുള്ള നായകനായി മാറി. മെഗാഹിറ്റായ പിസയിൽ നായകൻ വിജയ് സേതുപതിയായിരുന്നു. തുടർന്ന് നടുവിലെ കൊഞ്ചം പക്കത്തെ കാണും, സൂതുങ്കാവും, ഇതർക്കൂത്തനെ, ആസൈപ്പെട്ടെ ബാലകുമാര, പണ്ണയാരും പത്മിനിയും തുടങ്ങിയ തുടർ ഹിറ്റുകൾ വിജയ് സേതുപതിയുടെ വളർച്ച വേഗത്തിലാക്കി. ഇതിലെ സൂപ്പർ ഹിറ്റ് മൂവിയായ ജിഗർത്തണ്ടയിലെ അതിഥിവേഷവും ശ്രദ്ധേയമായി. ഒപ്പം ഓറഞ്ച് മിഠായി, നാനും റൗഡിതാൻ എന്നീ സിനിമകളും വൻ വിജയമായി. തമിഴിലെ പതിവ് നായക സങ്കല്പങ്ങളെ പുതുക്കി പണിയുകയായിരുന്നു വിജയ് സേതുപതി എന്ന നടൻ. യുക്തിരഹിതമായ കച്ചവട ചട്ടക്കൂടുകൾക്കപ്പുറം സാധാരണക്കാരുടെ ജീവിത വ്യവസ്ഥകൾ വിജയ് സേതുപതിയുടെ മിക്ക സിനിമകളിലും യുക്തിഭദ്രമായി ദൃശ്യവൽക്കരിച്ചു. പോയ വർഷം സേതുപതി നായകനായ 6 സിനിമകൾ തിയേറ്ററുകളിലെത്തിയപ്പോൾ എല്ലാം വിജയമായി. ഈ വർഷം തിയേറ്ററുകളിലെത്തിയ കവനും വിക്രം വേദയും വിജയത്തോടൊപ്പം വിജയ് സേതുപതി എന്ന താരത്തിന്റെ ജനപ്രീതിയും താരമൂല്യവും അരക്കിട്ടുറപ്പിക്കുന്നു. For more entertainment news and gossips, subscribe now.